നമസ്കാരം, മലയാള വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബെയ്റൂട്ടിനെ വിറപ്പിച്ച് സോണിക് ബൂം. ഇടിമുഴക്കം പോലുള്ള ഒച്ചയിൽ ഭയന്ന് വിറച്ച് തുരങ്കങ്ങളിൽ ചുരുണ്ടുകൂടി ഹിസ്ബുള്ള ഭീകരർ. ചൊവ്വാഴ്ച കിഴക്കൻ ബെയ്റൂട്ടിലെ തിരക്കേറിയ ജമൈസ് പട്ടണത്തിലാണ് ഭീകരമായ ഈ ഒച്ച കേൾക്കുന്നത്. ഒന്നുകിൽ ഒരു സ്ഫോടനം അല്ലെങ്കിൽ ഭൂമി പിളരുന്നുവെന്നാണ് ഭീകരർ കരുതിയത്. എന്നാൽ സംഭവിച്ചത് ബെയ്റൂട്ടിൽ ബോംബ് ആക്രമണം നടക്കുന്നതിന് തൊട്ടു മുൻപ് ഉഗ്ര ശബ്ദത്തോടെ തലങ്ങും വിലങ്ങും താഴ്ന്നു പറന്ന് ഇസ്രയേലി പോർ വിമാനങ്ങൾ. സാധാരണ ഒരു ശബ്ദമല്ല, യുദ്ധത്തിന് മുൻപുള്ള സൈറൻ മുഴങ്ങുന്ന ശബ്ദവുമല്ല. അതിനും അപ്പുറം സർവ്വതും നശിപ്പിക്കാൻ പ്രഹരശേഷിയുള്ള ഉഗ്ര ശബ്ദം. ശബ്ദത്തിന്റെ വേഗതയേക്കാൾ വേഗത്തിൽ ചലിക്കുന്ന ഒരു വസ്തു മൂലമുണ്ടാകുന്ന ഇടിമുഴക്കം. തലയ്ക്ക് മുകളിലൂടെ പേടിപ്പെടുത്തുന്ന സോണിക് ബൂം ശബ്ദത്തോടെ ഇസ്രയേൽ പോർ വിമാനങ്ങൾ തലങ്ങും വിലങ്ങും പായുകയായിരുന്നു. ചിതറി വീഴുന്ന ബോംബുകൾ, ആളിക്കത്തുന്ന തീ, വാനോളം ഉയരുന്ന പുക, കത്തിക്കരിഞ്ഞ മാംസത്തിന്റെ ദുർഗന്ധം, ചീറിപ്പായുന്ന ആംബുലൻസുകൾ, നിശ്ചലമായ നഗരങ്ങൾ, ചിതറിയോടുന്ന മനുഷ്യർ, ഇതാണ് സ്ഥിതി. സംഭവം അത്ര നിസ്സാരമല്ല. ഉഗ്ര സ്ഫോടനത്തെക്കാൾ പ്രഹരശേഷിയാണ് ഈ ശബ്ദ തരംഗത്തിന്. ഒരു കെട്ടിടം പോലും കുലുങ്ങി വിറച്ച് തരിപ്പണമാകും. ഈ സോണിക് ബൂമുകൾ ലെബനനിലെ നിരവധി കെട്ടിടങ്ങൾ ഭാഗികമായി തകർക്കുകയും ജനൽ ചില്ലകൾ തുടങ്ങി ഗ്ലാസ് കൊണ്ടുള്ള എല്ലാ വസ്തുക്കളെയും ചിതറിക്കുകയും ചെയ്യുന്നു. ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ പലപ്പോഴും ലെബനൻ വ്യോമാതിർത്തിക്കുള്ളിൽ പ്രവേശിക്കാറുണ്ടെങ്കിലും ഇത്രയും താഴ്ന്നു പറക്കാറില്ല. ഇത്തവണ ഏറ്റവും താഴ്ന്നു പറന്ന് സോണിക് ബൂം ഉപയോഗിച്ച് വലിയ നാശം ലെബനന് വരുത്തുകയും ചെയ്തു. മണിക്കൂറിൽ 1236 കിലോമീറ്ററായ ശബ്ദവേഗത്തിലും കൂടിയ വേഗമാണ് സോണിക് ബൂം. ഈ വേഗത്തിൽ പറക്കുന്ന വിമാനം തിരയിളക്കം പോലെ ശബ്ദതരംഗങ്ങൾ സൃഷ്ടിക്കും. ഇവയുടെ ആഘാതത്തിൽ ഭൂമി കുലുങ്ങുന്നതായി തോന്നാം. ഒപ്പം കാതടപ്പിക്കുന്ന ശബ്ദം, ഈ പ്രതിഭാസമാണ് സോണിക് ബൂം. ഈ ഉഗ്ര ശബ്ദത്തിന് മനുഷ്യരുടെ ജീവൻ എടുക്കാൻ വരെ ശേഷിയുണ്ട്. ചെവിയിൽ നിന്ന് ചോര വരികയും ചിലപ്പോൾ ഹൃദയാഘാതം വരെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. കത്യുഷ എന്ന വജ്രായുധം കൊണ്ട് ഇസ്രയേലിനെ നേരിടാൻ പുറപ്പെട്ട ഹിസ്ബുള്ള ഭീകരരെ ഉഗ്ര ശബ്ദം കൊണ്ടുപോലും കീഴടക്കുന്ന ഇസ്രയേൽ യുദ്ധ തന്ത്രം കണ്ട് വിറച്ചോടി ഒളിച്ച് ഇറാനും ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയും. ലെബനനിൽ ആക്രമണത്തിനിറങ്ങിയ ഇസ്രയേലി പോർ വിമാനങ്ങളിലെല്ലാം സോണിക് ബൂമുണ്ട്. എന്നാൽ ഗാസയിൽ ഈ യുദ്ധമുറ ഇസ്രയേൽ പുറത്തെടുത്തിരുന്നില്ല. എല്ലാ മാർഗവും ഉപയോഗിച്ച് ഹിസ്ബുള്ളയെ കീഴ്പ്പെടുത്താൻ തങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെന്ന മുന്നറിയിപ്പാണ് ഇസ്രയേൽ നൽകുന്നത്. ശബ്ദം ഭയപ്പെടുത്തുന്നതായിരുന്നു. ഞങ്ങൾ ആക്രമണത്തിനിരയാകാൻ പോകുന്നുവെന്ന് തിരിച്ചറിഞ്ഞുവെന്നാണ് ചിലർ അൽജസീറയോട് പ്രതികരിച്ചത്. ലെബനനിൽ ഇസ്രയേൽ വിമാനങ്ങൾ സോണിക് ബൂമുകൾ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ഞങ്ങൾ ആശങ്കാകുലരാണ്. ഇത് സാധാരണ ജനങ്ങളിൽ വലിയ ഭയം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ലെബനൻ ഗവേഷകനായ റാസിം കൈസ് പറഞ്ഞു. സായുധ സംഘടനത്തിലെ കക്ഷികൾ ഒരു സാധാരണ ജനവിഭാഗത്തിനെതിരെ ഭീഷണിപ്പെടുത്തുന്ന രീതികൾ ഉപയോഗിക്കരുത് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള ഒരു പ്രസംഗം ആരംഭിക്കാൻ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് ചൊവ്വാഴ്ചത്തെ സോണിക് ബൂം ആരംഭിച്ചത്. ഇതോടെ നസറുള്ള മാളത്തിൽ ഒളിക്കുകയായിരുന്നു. ശബ്ദവിദഗ്ധനായ ലോറൻസ് അബു ഹംദാൻ പറയുന്നതനുസരിച്ച് ലെബനൻ ജനതയ്ക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന മനഃശാസ്ത്രപരമായ യുദ്ധത്തിന്റെ ഭാഗമാണ് സോണിക് ബൂമുകൾ ഉപയോഗിക്കുന്നത് എന്നാണ്. ഇത്തരത്തിലുള്ള യുദ്ധവിമാനങ്ങളുടെ ഉഗ്ര ശബ്ദങ്ങൾ സ്ഫോടനങ്ങളെയും യുദ്ധങ്ങളെയും അതിജീവിച്ച ജനങ്ങളെ വീണ്ടും ആഘാതപ്പെടുത്തുമെന്ന് അബു ഹംദാൻ പറയുന്നു. സ്ഫോടന ശബ്ദങ്ങൾ ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് മെഡിക്കൽ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ടെന്നും ഹംദാൻ വ്യക്തമാക്കുന്നു. ഇസ്രയേൽ ഭയപ്പെടുത്തുന്ന യുദ്ധ തന്ത്രങ്ങൾ പുറത്തെടുക്കുകയാണ്, അടവുകൾ മാറ്റിപ്പിടിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ ഭരണകൂടം. ഹമാസിനെ നിലം പരിശാക്കാൻ ഗാസ സിറ്റിയെ ചുട്ടരിച്ച ഇസ്രയേലിന്റെ ശൈലികൾ പ്രവചിക്കാൻ സാധിക്കാത്ത നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ലബനനിലേക്ക് ഇസ്രയേൽ ചുവടുവെക്കുമ്പോൾ പല വിധത്തിലുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഇസ്രയേലിന്റെ നീക്കങ്ങൾ പശ്ചിമേഷ്യയെ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നതിലാണ് ലോകത്തിന് ആശങ്ക. അതേസമയം ഇനിയൊരു സമ്പൂർണ്ണ യുദ്ധം ലബനൻ താങ്ങുമോ എന്നതും ചർച്ചാ വിഷയമായി നിൽക്കുന്നു. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസം അതിശക്തമായ ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയത്.
കഴിഞ്ഞ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി ലബനനിൽ നടത്തിയ പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഈ ആക്രമണം ഇസ്രയേൽ നടത്തുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. ഹിസ്ബുള്ളയുടെ പ്രവർത്തനം ഇല്ലാതാക്കാൻ എന്ത് നടപടിയും സ്വീകരിക്കുമെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. വടക്കൻ അതിർത്തിയിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്ന സ്വന്തം നാട്ടുകാരെ സുരക്ഷിതരായി തിരികെ എത്തിക്കുക എന്നതാണ് ഇസ്രയേലിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. ഹിസ്ബുള്ളയ്ക്കെതിരായ പോരാട്ടം എന്നവസാനിക്കും എന്ന് പറയാൻ കൂടി കഴിയില്ല. വേണ്ടിവന്നാൽ ലബനനുമായി നേരിട്ടൊരു കരയുദ്ധത്തിന് തന്നെ ഇസ്രയേൽ തയ്യാറാകും എന്ന സൂചനയും ഇപ്പോൾ യുദ്ധമന്ത്രി നൽകിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ ശല്യം തീർക്കാൻ ഇനി ഇസ്രയേലിന് മുന്നിൽ മൂന്ന് വഴികളാണുള്ളത്. ഒന്ന്, നിലവിലെ വ്യോമാക്രമണം തുടരുക എന്നുള്ളത് തന്നെ. സർവശക്തിയും എടുത്ത് ഹിസ്ബുള്ളയെ തകർക്കുക എന്നത് തന്നെയായിരിക്കും ഇസ്രയേൽ പ്രാധാന്യം നൽകുന്നത്. രണ്ടാമത്, ഒരു ബഫർ സോൺ സൃഷ്ടിച്ച് ലബനീസ് അതിർത്തി സുരക്ഷിതമാക്കുക എന്നതാണ്. 6 മൈൽ മുതൽ 12 മൈൽ വരെ ആയിരിക്കും ഈ ബഫർ സോൺ ഉണ്ടായിരിക്കുക. 10,000 മുതൽ 30,000 വരെ ഇസ്രയേൽ സൈനികരെ ഇവിടേക്ക് നിയോഗിക്കുക എന്നുള്ളതും ആലോചനയിൽ ഉണ്ട് എന്നാണ് വിവരങ്ങൾ. പിന്നീട് മുന്നിലുള്ള ഒരേ ഒരു ലക്ഷ്യം ലബനൻ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ആ ഒരു നീക്കത്തിലേക്ക് ഇസ്രയേൽ കടക്കുമോ? അങ്ങനെ ഒരു നീക്കം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഹിസ്ബുള്ള വലിയ രീതിയിൽ ആക്രമണം ശക്തിപ്പെടുത്തും എന്നുള്ളത് ഉറപ്പാണ്. ഇറാൻ പൂർണ്ണ പിന്തുണയുമായി പിന്നാലെ എത്തും. അങ്ങനെ വീണ്ടും വലിയൊരു യുദ്ധം കത്തിപ്പടരുമെന്നുള്ളത് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.